ഉത്രട്ടാദി ഫിലിംസിന്റെ ബാനറിൽ ശശി അയ്യഞ്ചർ നിർമ്മിച്ചിരിക്കുന്ന കൃത്യം കലൂർ ഡെന്നീസിന്റെ തിരക്കഥയിൽ വിജി തമ്പി സംവിധാനം ചെയ്തിരിക്കുന്നു. അയ്യോ, എന്റെ ലില്ലി മോളെ, നീ ആകെ ക്ഷീണിച്ചു പോയല്ലോടാ. നങ്ങണ്ട മുതൽ മമ്മി നിനക്ക് ആട്ടിൻ സൂപ്പ് തരാം കേട്ടോ. അയ്യോ, ഇത്ര പെട്ടെന്ന് മോളെത്തിയോ? ഹായ് സാന്ദ്ര മോൾ, മോളൊന്ന് ഹോൺ അടിച്ചാ പോരായിരുന്നു, ഞാൻ വന്ന് ഗേറ്റ് ഓർക്കത്തില്ലായിരുന്നു. ഹോൺ അടിച്ച് എന്റെ കൈ കഴിച്ചു. എന്തെടുക്കായിരുന്നു ആന്റി അവിടെ? എത്ര നേരം ഞാൻ വന്നിട്ടെന്നറിയോ? അയ്യോ മോളെ, ഹോൺ അടിച്ച് ഞാൻ കേട്ടില്ലായിരുന്നു കേട്ടോ. ഈ നാട്ടിലുള്ളവർ മുഴുവനും കേട്ടു കേട്ടോ. സോറി മോളെ, ഞാനേ കിച്ചണിൽ ഭയങ്കര ബിസി ആയിരുന്നു. ഐ എം വെരി ബിസി ദർ യു നോ. മതി മതി മതി, ഓവർ ആക്ട് ചെയ്ത് ചളവാക്കണ്ട. ആന്റി, ഓ വന്നു. സോളമൻ അങ്കിൾ എവിടെ? വിളിക്കൂ. മേനോനൻ മേനോനിൽ ചെന്ന് ഓഡിറ്റർ റിപ്പോർട്ട് വാങ്ങണായിരുന്നു. ഒന്ന് റൂമിലേക്ക് വരാൻ പറയൂ, ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കണം. അയ്യോ, അങ്ങേരി ഇവിടെ ഇല്ലല്ലോ മോളെ. എവിടെ പോയി? ഏതോ സീരിയസ് മാറ്റർ ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് ഉച്ചക്കേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ. എവിടെ പോയെന്ന് ആർക്കറിയാം? ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും ആക്സിഡന്റിൽ മരിച്ച സാന്ദ്ര ആന്റിക്കൊപ്പമാണ് താമസിക്കുന്നത്. അവളുടെ കൂട്ടുകാരികളുമായി സാന്ദ്ര ഒരു അടിച്ചുപൊളി ട്രിപ്പിന് പുറപ്പെടുന്നു. ട്രിപ്പിനിടയിൽ സാന്ദ്ര ഒരു ആക്സിഡന്റിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നു. അവൾക്കൊരു മേജർ സർജറി വേണമെന്ന് ഡോക്ടർമാർ പറയുന്നു. ബ്രെയിനിന്റെ ഡീപ്പർ പാർട്സ് ഒരുതരം ട്യൂമറിന് തുടങ്ങാം. പെർഹാപ്സ് എ ഗ്ലയോമ. ജീവിതത്തെ സധൈര്യം നേരിടുന്ന ഒരാളാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് തുറന്നു പറഞ്ഞത്. മനസ്സാന്നിധ്യത്തോടെ കാര്യങ്ങൾ സാന്ദ്ര മനസ്സിലാക്കണം. ഒരു മേജർ സർജറി, അതേ ഇനിയൊരു സൊല്യൂഷനായി പറയാനുള്ളൂ. പക്ഷേ ഒരു ഗ്യാരണ്ടി, അതിനെനിക്ക് കഴിയുന്നില്ല സാന്ദ്ര. സർജറി ഒരു പക്ഷേ സക്സസ് ആയേക്കാം, ബട്ട് ദെർ ഇസ് ഓൾവേസ് എൻ എലിമെൻ്റ് ഓഫ് റിസ്ക്. സർജറിയുടെ ആഫ്റ്റർ ഇഫക്ട്സ് ആയിട്ട് മേ ബി ലോസ് ഓഫ് സൈറ്റ് ഓർ ഈവൺ ടോട്ടലി പാരലൈസ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥ, ഐ മീൻ ലൈക്ക് എ കോമ എന്ന് കരുതി ഓപ്പറേഷൻ വേണ്ടെന്ന് വയ്ക്കാനും കഴിയില്ല. ഇനിയുള്ള കാലം മെഡിസിൻ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും പെയിൻ. മാനസിക വിഭ്രാന്തിയും മരണഭയവും സാന്ദ്രയെ അലട്ടി. അവൾ ബാങ്കിൽ നിന്നും 20 ലക്ഷം രൂപ പിൻവലിക്കുന്നു. അത് ബോംബെയിൽ നിന്നും വരുന്ന ക്രിസ്റ്റിക്ക് നൽകണമെന്നവൾ അങ്കിളിനോട് പറഞ്ഞു. ക്രിസ്റ്റിയെ അങ്കിൾ പണമേൽപ്പിച്ചു. അതിന്റെ പിന്നിലെ യഥാർത്ഥ ആവശ്യമെന്തെന്ന് അവൾ അയാളോട് പറഞ്ഞില്ല. Why you call me, Mol? Uncle? Yes? Uncle, bank varanu ponom. Oh, 20 lakhs. Endina mole ipitran cash? Avashyund, Uncle. Palappolayi njan computer la feed edirna എന്റെ കുറച്ച് ക്രൈം ഫിക്ഷൻസ് ഞാൻ പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഒരു ബ്രിട്ടീഷ് കമ്പനിയാ, ഫോർ സ്ക്വയർ പബ്ലിഷേഴ്സ്. ഓ ജീസസ്, ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാൻ ഇത്രയും രൂപയോ? വേണോ അങ്കിൾ, ഞാനിപ്പോ ഒരു നോൺ റൈറ്റർ ഒന്നും അല്ലല്ലോ. സോ ആദ്യഘട്ടത്തിലെ ചെലവുകൾ മുഴുവൻ നമ്മൾ ചെയ്യേണ്ടി വരും. സോറി, ഐ ഡോണ്ട് നോ ദാറ്റ്. എന്നെ റെപ്രസെന്റ് ചെയ്ത് അങ്കിൾ വേണം എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാൻ. നാളെ ആ കമ്പനിയുടെ റെപ്രസെന്റേറ്റീവായ ഒരാൾ മുംബൈയിൽ നിന്ന് വരുന്നുണ്ട്. അങ്കിളിന്റെ മൊബൈൽ നമ്പറാണ് ഞാൻ അയാൾക്ക് കൊടുത്തിരിക്കുന്നത്. അങ്കിൾ അയാളുമായി സംസാരിച്ച് ഒരു മീറ്റിംഗ് പ്ലേസ് ഫിക്സ് ചെയ്യണം. എന്നിട്ട് അങ്കിൾ തന്നെ നേരിട്ട് പോയി ആ പണം അയാളുടെ കയ്യിൽ കൊടുക്കണം. ശരി മോളെ, ഈ വരുന്ന ആളുടെ പേര് പറഞ്ഞില്ല, യു ഡിഡ്ന്റ് ടെൽ ദ നെയിം. ക്രിസ്റ്റി, ക്രിസ്റ്റി ലോപസ്. സത്യത്തിൽ തന്നെ കൊല്ലാൻ ക്രിസ്റ്റി എന്ന വാടക കൊലയാളിയെ അവൾ തന്നെ ഏൽപ്പിക്കുകയായിരുന്നു. മരണം ഉറപ്പാണെന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് സ്വയം കൊല്ലപ്പെടുക എന്ന വിചിത്രമായ തീരുമാനമെടുത്തു സാന്ദ്ര. സോറി പപ്പ, സോറി മമ്മ, ഇതല്ലാതെ എനിക്ക് വേറെ വഴി അറിയില്ല. പ്ലീസ് ഫോർഗിവ് മീ. Thank you.
ക്രിസ്റ്റി കൃത്യസമയത്ത് തന്നെ എത്തി. അയാളുടെ ആദ്യ ശ്രമം തെറ്റിപ്പോയി. ഉന്നം പിഴച്ച് മറ്റൊരാളാണ് കൊല്ലപ്പെട്ടത്. പോലീസ് അന്വേഷണം തുടങ്ങി. അത് സാന്ദ്രയുടെ വീട്ടിലാണ് അവസാനിച്ചത്. പോലീസിന് അവളെ സംശയമുണ്ടായിരുന്നു. അവർ അവളെ നിഴൽ പോലെ പിന്തുടർന്നു, ഒപ്പം കൊലയാളി ക്രിസ്റ്റിയെയും. It's merely not an attempt to kill a driver. That's confirmed. So, kolapathak ishramam Sandra ki nere ayiru. Ide kurich endengilum parayan undo kutike? Sir chochin uttaram parayu Sandra. Come on. Enikku onnu arilla sir. You know something. Kuttida mukha angane parayunnundallo. Enikku onnu arilla. Njan parannille. Please leave me alone. Okay. പക്ഷേ യു എസിൽ ഒരു ഓപ്പറേഷന് വിധേയമായാൽ ആയുസ് തിരിച്ചു കിട്ടുമെന്ന് സുഹൃത്തായ ഡോക്ടർ അവളോട് പറഞ്ഞു. പക്ഷേ ക്രിസ്റ്റിയെ ഏൽപ്പിച്ച കൃത്യം അവളുടെ ജീവനുമേൽ വെല്ലുവിളിയായി. പോലീസ് സാന്ദ്രയെയും കൂട്ടുകാരിയെയും ചികിത്സയ്ക്കായി വിട്ടു. അജ്ഞാതനായ ആ വാടക കൊലയാളിയെ കണ്ടുപിടിക്കാൻ സാന്ദ്ര പോലീസിനോട് സഹകരിച്ചു. സംഘടന നടക്കുന്നിടത്ത് നിന്നും സാന്ദ്ര പോലീസിനെ വിളിച്ചു. In US enik orappund we can save you without any harm. Trust me Sandra, oru major surgery, stereotactic radio surgery, ivide adu pattilla, but US il namak idu easy aayittu cheyyam. Excellent. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. നീ പറഞ്ഞ കഥയും അതിൻ്റെ പ്രസൻറ്റേഷനും തുടക്കം മുതലേ ഞാൻ ഊഹിച്ചു സാൻഡ്ര പുന്നൂസിന് പിന്നിൽ ഇതുപോലെ വളരെ ഡിഫറൻ്റായ ഒരു കഥയുണ്ടാകും. നിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആദ്യം നിന്റെ വീട്ടിൽ വന്നപ്പോൾ തന്നെ എനിക്ക് സംശയമുണ്ടായിരുന്നു. യു ആർ ഹൈഡിങ് സംതിങ് ഫ്രം മീ. സാന്ദ്ര സ്റ്റേറ്റ്സിലേക്ക് പോകാൻ ചെന്നൈയിലേക്ക് പുറപ്പെട്ടു. അതിനിടയിൽ നഗരത്തിൽ അവൾ ക്രിസ്റ്റിയെ കാണുന്നു. പോലീസ് കൃത്യസമയത്ത് തന്നെ ക്രിസ്റ്റിയെ കസ്റ്റഡിയിലെടുത്തു. പക്ഷേ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ക്രിസ്റ്റിയെ അല്ലെന്നും സത്യയാണെന്നും അവന്റെ കൂട്ടുകാരനായ ബാദുഷയും വളർത്തച്ഛനും പോലീസിനോട് ആണയിട്ട് പറഞ്ഞു. പോലീസ് അവനെ വെറുതെ വിട്ടു. മര്യാദയ്ക്ക് സത്യം തുറന്നു പറഞ്ഞോ, ഇല്ലെങ്കിൽ നീ ജീവനോടെ പുറത്തു പോവില്ല. ഈ ഇരിക്കുന്ന സാൻഡ്ര പുന്നൂസിനെ കൊല്ലാൻ പണം വാങ്ങി കരാർ ഉറപ്പിച്ച പ്രൊഫഷണൽ കില്ലറാണവൻ ക്രിസ്റ്റി ലോപ്പസ്. സാർ, ഇത് ക്രൂരതയാണ് സാർ. സാർ, അവൻ ക്രിസ്റ്റിയോ ലോപ്പസ് ഒന്നുമല്ല, അവന്റെ പേര് സത്യ എന്നാ, എന്റെ കൂട്ടുകാരൻ സത്യ. അവന് മിണ്ടാൻ പോലും കഴിയില്ല, അവൻ ഊമയാണ്. സാർ, ബാദുഷ പറഞ്ഞത് നേരാ. അവൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. പിറന്ന് 4 വയസ്സ് തികയും മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ ആരാലോ ഉപേക്ഷിക്കപ്പെട്ടവൻ. അവന് സത്യ എന്ന് പേരിട്ടതും വളർത്തി വലുതാക്കിയതും ഈ ഞാനാ. എന്റെ ഓർഫനേജിൽ ഞാൻ വളർത്തിയ കുഞ്ഞാണവൻ. അവന് സംസാരശേഷി പോലും ഇല്ല. പ്ലീസ് ബിലീവ് മീ സാർ. സാർ ഇതൊന്ന് നോക്കണം, ഞങ്ങളുടെ റോക്ക് ബാൻഡിലെ ഡ്രമ്മറാണവൻ. സാന്ദ്രയും അങ്കിളും സത്യയെ കാണാൻ വന്നു, ക്ഷമ പറയാൻ വേണ്ടി. സത്യയും സാന്ദ്രയും തമ്മിൽ നല്ല സൗഹൃദം മുട്ടിട്ടു. പപ്പയെയും മമ്മിയെയും കുറിച്ച് അവൾ അവനോട് പറഞ്ഞു. അവനോടവൾക്കുള്ള പ്രണയം സാന്ദ്ര തുറന്നു പറഞ്ഞു. ഞങ്ങളോട് ദേഷ്യം ഉണ്ടാവും അറിയാം, ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ. ഒരേപോലെ തോന്നിക്കുന്ന രണ്ടുപേർ, ജസ്റ്റ് ലൈക് ട്വിൻസ്. അതിലൊരാൾ കൊലയാളി, എ കോൾഡ് ബ്ലഡഡ് മർഡറർ.
ഞങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കും. മണിയടിക്കാൻ വന്നതാണ്, നീ മൈൻഡ് ചെയ്യേണ്ട, വെയിറ്റ് ഇട്ട് കിടന്നോ. സംഭവിച്ചതിൻ്റെ ഒക്കെ പേരിൽ മോക്ക് നല്ല വിഷമമുണ്ട്. ഷീ ഫീൽസ് വെരി സോറി. സത്യം നേരിൽ കണ്ട് മാപ്പ് പറയണമെന്ന് ഒരേ വാശി. അതാ ഞങ്ങള് ഒന്നും അറിഞ്ഞുകൊണ്ടല്ല സത്യ, വല്ലാത്തൊരു അപകടസന്ധിയിലാണ് ഞാൻ. അതിൻ്റെ ഒരു ടെൻഷനിൽ ഇങ്ങനെയൊക്കെ. ഒരിക്കൽ വലിയൊരു അപകടത്തിൽ നിന്നും സത്യ എന്നെ രക്ഷപ്പെടുത്തി. അതിന് പകരം ഞാൻ സത്യക്ക് തന്ന സമ്മാനം. ഐ'm സോറി, ഐ'm റിയലി സോറി സത്യ. പക്ഷേ സത്യയുടെ സംഗീതത്തിലേക്ക് ക്രിസ്റ്റി കടന്നു വന്നു. സത്യയുടെ മുഖഭാവമുള്ള ക്രിസ്റ്റിയെ കണ്ട് കൂട്ടുകാരൻ ഞെട്ടി. സാന്ദ്രയുടെ വീടിന് പോലീസ് കാവലേർപ്പെടുത്തി കഴിഞ്ഞിരുന്നു. പക്ഷേ സാന്ദ്രയുടെ വീട്ടിൽ സത്യയും ക്രിസ്റ്റിയും മുഖാമുഖം കണ്ടു. കോടികളല്ലേ ഇങ്ങനെ കൈ കിടന്ന് മറിയാൻ പോണത്? നീ അവിടെയായിരിക്കും പൊറുതി എന്ന് കരുതി. ഞാൻ എന്റെ അരവയർ നിറയാനുള്ള 20 പൊറോട്ടയും 4 ബീഫയും വാങ്ങിച്ചുള്ളൂ. നിനക്ക് വേണമെങ്കിൽ മറിയാമ ചേർത്തിന്റെ കടയിൽ തട്ടുകോശ വാങ്ങിക്കാം. വാങ്ങിക്കട്ടെ? വേണ്ടേ? നീ എന്തിങ്ങനെ കൂനി കൂടിയിരിക്കണത്? കാമുകിയുടെ ചോട്ടിൽ നിന്ന് പോന്നപ്പോ ലഗ്ന പിടിച്ച എന്തടപ്പനെ, 1.5 ദിവസം കൊണ്ട് നിന്റെ കൈയിന്റെ മുഖച്ചായ മാറിയല്ല, പാറപ്പുറത്ത് പിടിക്കും പോലെ. വിവാഹ നിശ്ചയത്തിന് അവളുടെ മുമ്പിൽ വന്നത് സത്യയാണെന്ന് സാന്ദ്രയ്ക്ക് മനസ്സിലായില്ല. തൻ്റെ കൂടെയുള്ളത് സത്യയല്ല, ക്രിസ്റ്റിയാണെന്ന് സാന്ദ്ര തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. പക്ഷേ സാന്ദ്രയെ അവൻ തട്ടിയെടുത്തു കഴിഞ്ഞിരുന്നു. അത്ഭുതകരമായി അവിടെ സത്യയെത്തി. നായകനും പ്രതിനായകനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നിസ്സഹായയായി സാന്ദ്ര കണ്ടു. നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. എന്റെ ജൂലിയെ രക്ഷിക്കാൻ പറ. എ സി സൂര്യനാരായണനോട് 1.5 മണിക്കൂറിനുള്ളിൽ ജൂലിയുമായി ഒറ്റയ്ക്ക് ദ്വീപിലെത്താൻ. കൂടെ മറ്റാരും ഉണ്ടാവാൻ പാടില്ല. കാര്യങ്ങൾ വെടിപ്പായി നടന്നാൽ നിനക്ക് നിന്റെ ജീവൻ തിരിച്ചു കിട്ടും. ഇല്ലെങ്കിൽ സാൻഡ്രാ പുന്നൂസ് ഇവിടെ അവസാനിക്കും. സത്യ, നിന്റെ അപരനെ ദൈവം തിരിച്ചു വിളിച്ചു. നീ ദൈവത്തോട് നന്ദി പറയ. ഇനി സമാധാനമായിട്ട് പറക്കാം രണ്ടാൾക്കും. കമാ കം. ഒരേ രൂപത്തിൽ ദൈവം ഭൂമിയിൽ 7 പേരെ സൃഷ്ടിക്കും. ഓരോരോ പരീക്ഷണങ്ങളിലൂടെ അവൻ ഓരോരുത്തരെയായി തിരിച്ചു വിളിക്കും. അവസാനം ഒരാൾ മാത്രം ശേഷിക്കും. ഒരാൾ മാത്രം. അവനാണ് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത്.